വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന എൽഡിഎഫ് കൺവീനറും സിപിഎം സംസ്ഥാന സെക്രട്ടറിയുമായ എ വിജയരാഘവൻ. നെന്മാറ അസംബ്ലി മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൊല്ലംകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ വിജയരാഘവൻ. കേരളത്തിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കില്ല. കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് തുടരുന്നതിനാൽ അവർ ഈ തിരഞ്ഞെടുപ്പിൽ അമ്പി പരാജയപ്പെടും. അമിത്ഷാ കേരളത്തിൽ വന്ന ചോദ്യങ്ങൾ ചോദിച്ചു മടങ്ങി. വിമർശനങ്ങളെല്ലാം എൽഡിഎഫ് സർക്കാരിനെതിരായിരുന്നു. കോൺഗ്രസിനെതിരെ ഒരക്ഷരം ഉരിയാടിയില്ല. അമിത്ഷാ ചോദ്യം ചോദിച്ചതിന് മറുപടി പറയാൻ എൽഡിഎഫിന് അറിയാം. അമിത്ഷയെപ്പോലെ സിപിഎമ്മും ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ ബി ജെ പിക്ക് കഴിയില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നു, ചോദ്യങ്ങളൊക്കെ പിണറായി. രാഹുൽഗാന്ധിയോടും കോൺഗ്രസിനോടും ഒരു ചോദ്യമില്ല. നമുക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു ചോദ്യം ചോദിക്കാൻ അമിത്ഷാക്ക് കഴിയില്ല എന്ന ഉറപ്പും നമുക്കുണ്ട്. ഈ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും 2.5 ലക്ഷം പാവപ്പെട്ട മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം തിരിച്ച് നമുക്ക് അമിത്ഷായോട് ചോദിക്കാം. കോവിഡ് വന്നപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരാൾക്ക് പോലും ഒരു നയാ പൈസയും ചിലവഴിക്കാതെ ചികിത്സ കൊടുത്ത, ഏറ്റവും മികച്ച ചികിത്സ കൊടുത്ത, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുന്ന ചികിത്സ സൗജന്യമായി കൊടുത്ത ലോകത്തിലെ ഏക സ്ഥലം കേരളത്തിലെ പിണറായി കഴിക്കുന്ന കേരളത്തിലാണ്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തുണ്ടോ, കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യം നമുക്ക് തിരിച്ചോദിക്കാം. എല്ലാ തിരിച്ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഞാൻ സമയത്തിന്റെ ഒരു കുറവിലിപ്പോടെ ആവർത്തിക്കുന്നു. വസ്തുത വസ്തുതയിൽ കിടക്കട്ടെ, ചോദ്യം അങ്ങോട്ടില്ല, ഒക്കെ നമുക്ക് നേരെയാണ്. രാഹുൽ ഗാന്ധി അതേ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു, ഇടതുപക്ഷ വിരുദ്ധ പ്രസംഗമേ ഉള്ളൂ. ബി ജെ പിക്കെതിരായ നിശബ്ദതയാണ്. ഒരനുകൂല കിടന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോ എൽ ഡി എഫ് ശക്തിപ്പെടുന്നു, യു ഡി എഫ് ദുർബലപ്പെടുന്നു. കൺവെൻഷനിൽ എം ആർ നാരായണൻ അധ്യക്ഷനായി. സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി രാമകൃഷ്ണൻ, എൽഡിഎഫ് ജില്ലാ കൺവീനർ വി ചാമുണ്ണി, വിവിധ ഘടകകക്ഷി നേതാക്കളായ അർച്ചിനക്കുട്ടൻ, നൈസ് മാത്യു, ഭാസ്കരൻ, കെ രമാധരൻ, ടി പി ഉല്ലാസ്, കെ മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. കെ ബാബു നെന്മാർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാമൂഴത്തിനൊരുങ്ങുകയാണ്. യു ടി വി ന്യൂസിനുവേണ്ടി ക്യാമറമാൻ എ കെ സതീഷിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി.